ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെമ്മീൻ പൊരിച്ചതാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അതുപോലെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ്. വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെയാണ് ചേരുവകൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, പകുതി ലെമൺ വേണം, പിന്നെ മഞ്ഞൾ, ചതച്ച കുരുമുളക്, ഗരം മസാല, കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങ ചിരവിയത്, അതായത് ഇതുപോലെ ചെറുതായിട്ട് ചിരവിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എണ്ണ, ഉപ്പ്. അപ്പൊ ഈ ചെമ്മീൻ പൊരിച്ചത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പൊ ആദ്യം നമുക്ക് ഈ ചെമ്മീനിലോട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാം. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിപ്പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കുറച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കുരുമുളക് ചതച്ചത്, അതുപോലെ മഞ്ഞൾ, ഇതും 1 2 1/2 ടീസ്പൂൺ വീതം ഉണ്ടാവും. 1 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, ചെമ്മീനിന് ആവശ്യമുള്ള ഉപ്പ്, നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 ലെമൺ ഇതിലോട്ടൊന്ന് പിഴിഞ്ഞു ഒഴിക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള കറിവേപ്പില. ഇനി ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ചെമ്മീനിലോട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു ടീസ്പൂൺ എണ്ണ കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ചെമ്മീനിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ചെമ്മീൻ നമ്മൾ പുരട്ടി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഇപ്പൊ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അധികം വേവൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മളെ ചെമ്മീൻ ഒട്ടും കരിഞ്ഞു പോവാതെ തന്നെ നമ്മൾ ഇതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ചെമ്മീനെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ വറുക്കുന്ന സമയത്ത് ഒട്ടും അത് കരിഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട്. എന്നാലേ നമ്മൾ ഈ ഡിഷിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ചെമ്മീൻ വറുത്ത അതേ പാൻ തന്നെ അടുപ്പിൽ വെക്കുക. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കറിവേപ്പില ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചതച്ചത് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ചെമ്മീന് വറുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ തേങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി എരിവൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ചേർക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള എരിവുണ്ട് ചെമ്മീൻ പൊരിച്ചതില്. അപ്പോൾ ഇത് മതിയാവും. ഇപ്പൊ നമ്മുടെ തേങ്ങ അത്യാവശ്യം മൂത്തിട്ടുണ്ട്, ഇത് മതിയാവും. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ പൊരിച്ചത് തയ്യാറായി. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും നമുക്ക് ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.